പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ താരമാകുന്നത് സ്ഥാനാർത്ഥികളല്ല, ചാണ്ടിയുമ്മന്റെ സഹോദരി അച്ചുമ്മനാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എതിരാളികളുടെ കുറ്റവും കുറവും ഒക്കെ എടുത്തിട്ട് അലക്കുന്നത് പതിവാണ്. അത് പണ്ടുകാലം മുതൽ ഉള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം പ്രചാരണങ്ങൾ തകൃതിയായി നടക്കുന്നത്. ഇപ്പോൾ അച്ചുമ്മനെതിരായ പ്രചാരണം മുഴുവൻ പുതിയ മോഡൽ വസ്ത്രങ്ങളെയും യാത്രകളെയും പറ്റിയാണ്. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മുഴുവൻ. സ്വന്തമായി ഒന്നും സമ്പാദിക്കാത്ത പുതുപ്പള്ളിയിൽ സ്വന്തമായി വീടില്ലാത്ത ഉമ്മൻചാണ്ടിയുടെ മകളുടെ ആർഭാട ജീവിതത്തിൻ്റെ കണക്കെന്നും പറഞ്ഞാണ് ചിലരുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും. ഇതിന് മറുപടിയായി അച്ചുമ്മൻ രംഗത്തെത്തിയെങ്കിലും സൈബർ ആക്രമണത്തിന് കുറവൊന്നുമില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസ്, അദ്ദേഹത്തിൻ്റെ മാന്യമായ പ്രതികരണം ശ്രദ്ധേയമാണ്. അച്ചുമ്മനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സൈബർ ആക്രമണം ശുദ്ധ മര്യാദകേടാണെന്നാണ് ജെയ്ക്ക് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയായാലും വ്യക്തി അധിക്ഷേപം അംഗീകരിക്കാൻ കഴിയില്ല. അന്തസ്സുള്ളവർ വ്യക്തി അധിക്ഷേപത്തെ പിന്തുണയ്ക്കില്ലെന്നും ജെയ്ക്ക് ഒരു മാധ്യമത്തോട് പറഞ്ഞു. ജെയ്ക്ക് പറഞ്ഞതുകൊണ്ട് സൈബർ ആക്രമണം കുറഞ്ഞതൊന്നുമില്ല. എന്തായാലും താനൊരിക്കലും ചെറിയൊരു നേട്ടത്തിന് വേണ്ടി പോലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ലെന്ന് അച്ചുമ്മൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി ചില സൈബർ പോരാളികൾ തൻ്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ പിതാവിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ. ഇത് വളരെ നിരാശാജനകമാണെന്ന് അച്ചുമ്മൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ മോഡൽ വസ്ത്രങ്ങൾ, ഫാഷൻ സമീപനങ്ങൾ, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ജോലി. അതിനെനിക്ക് ഏറെ യാത്രകളും മറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ യാത്രകളുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അച്ചുമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായി ഞാൻ തിരഞ്ഞെടുത്തത് 2021 ഡിസംബറിലാണ്. ഫാഷൻ, യാത്ര, ലൈഫ് സ്റ്റൈൽ, കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ ഞാൻ സൃഷ്ടിച്ച കണ്ടന്റ് മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ട്. അതുവഴി അനേകം ബ്രാൻഡുകളുമായി സഹകരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും നാളായി ഈ പ്രൊഫഷനിൽ എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിച്ച് ഒരു നേട്ടവും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സുതാര്യത പുലർത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ചില സൈബർ പോരാളികൾ എൻ്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യശശരീരനായ എൻ്റെ പിതാവിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ. ഇത് വളരെ നിരാശാജനകമാണ്. പുതിയ മോഡൽ വസ്ത്രങ്ങൾ, ഫാഷൻ സമീപനങ്ങൾ, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ജോലി. അതിനെനിക്ക് കുറേ യാത്രകളും മറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ യാത്രകളുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ഞാനൊരിക്കലും എൻ്റെ ചെറിയൊരു നേട്ടത്തിന് വേണ്ടി പോലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. എൻ്റെ ജോലിയിലും അതിനെ സമീപിക്കുന്ന സത്യസന്ധ കേട്ടല്ലോ. ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയല്ല. അതും ഒരു യുവതിക്കെതിരെ. അച്ചുമ്മൻ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ്റെ സഹോദരി മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയല്ലേ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്ന് ചിന്തിക്കുന്ന ഏറെ പേരുണ്ട്.